أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا إنا إلى ربنا منقلبون وما تنقم منا إلا

മജീഷ്യന്മാർ പറഞ്ഞു ഇന്ന ഇല റബിനലിബൂൻ ഇന്ന നിശ്ചയം ഞങ്ങൾ ഇല റബ്ബിന ഞങ്ങളുടെ നാഥനിലേക്ക് മുൻകലിബൂൻ മടങ്ങിപ്പോകുന്നവരാണ് ഒമാ നീ പ്രതികാരം ചെയ്യുന്നില്ല മിന്ന ഞങ്ങളോട് ഇല്ല അൻ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചതിനാൽ അല്ലാതെ ബി ആയാ തി ഞങ്ങളുടെ നാഥൻ്റെ ആയത്തുകളിൽ ലമ്മാ ലമ്മാജിന അത് ഞങ്ങൾക്ക് വന്നപ്പോൾ റബ്ബന ഞങ്ങളുടെ നാഥ അഫ്രിയ കാലയിന സൊബുറ അഫ്രിയ കാലയിന നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരയണമേ സൊബുറ സഹനത്തെ അല്ലെങ്കിൽ സ്ഥൈര്യത്തെ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണമേ മുസ്ലിമീൻ മുസ്ലിങ്ങളായി അല്ലെങ്കിൽ അള്ളാഹുവിന് സമർപ്പിച്ചവരായി ഫിറൌനിൻ്റെ സമ്മാനം മോഹിച്ച് മൂസ മോസാഅലിസ്ലാമിനെ തോൽപ്പിക്കുവാൻ ഉദ്ദേശിച്ച് ഹാജരാക്കപ്പെട്ട മജീഷ്യന്മാർ അവർ മോജിതത്ത് കണ്ടതോടുകൂടി ആമന്ന റബ്ബിൽ ആലമീൻ റബ്ബി മുസാവ ഹാറൂൻ എന്ന് പ്രഖ്യാപിച്ച് സുജൂതിൽ വീണു അത് ഫിറൌനിനെ ശരിക്കും മാനം കെടുത്തിക്കളഞ്ഞു അതിനെ തുടർന്ന് ഫിറൌൻ അവരെ അവർക്കെതിരെ ഭീഷണി മുഴക്കി ഇത് ഗൂഢാലോചനയാണ് കയ്യും കാലും വെട്ടും സകലതിനെയും ക്രൂശിച്ചു കളയും എന്നൊക്കെ പറഞ്ഞു മജീഷ്യന്മാർ അവരുടെ കാര്യം അത്ഭുതം കാണിക്കലാണല്ലോ മരണത്തിലും ഇവിടെയും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്ഭുത പ്രവൃത്തി തന്നെയാണ് രാജാവിൻ്റെ സമ്മാനങ്ങളും സാമീപ്യവും മോഹിച്ചു വന്നവർ അതൊക്കെ തട്ടിക്കളഞ്ഞുകൊണ്ട് വിശ്വസിച്ച് ജനങ്ങളെ വീണ്ടും അത്ഭുതപ്പെടുത്തുന്നു ഭരണകൂടത്തെ മാനം കെടുത്തുകയും ചെയ്യുന്നു അതുപോലെ വീണ്ടും ഒരിക്കൽ കൂടി മാജിക്കൽ എന്ന് പറയാവുന്ന തരത്തിൽ ഭരണകൂടത്തിൻ്റെ ഭീഷണിയെ പുച്ഛിച്ച് ഫിറാവിനിൻ്റെ ഭീഷണിയെ പുച്ഛിച്ച് തള്ളുകയാണ് അവർ ചെയ്തത് കാലു അവർ പറഞ്ഞു ഇന്ന ഇല റബ്ബിന മുൻ നീ കൊന്നാലും ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ റബ്ബിൻ്റെ അടുത്തേക്കാണ് ഇനി അവരെ പേടിപ്പിക്കുവാനും അവരെ പരാജയപ്പെടുത്തുവാനും എന്താണുള്ളത് മറ്റൊരിടത്ത് കുറാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇന്നമാ ഫക്ലിമാൻ ദുനിയ നീ എന്ത് വേണമെങ്കിലും വിധിച്ചുകൊള്ളു നീ എന്തായാലും വിധിക്കുക ഈ ദുനിയവിൽ മാത്രമാണ് അത് വേറൊരു ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ നീ കൊന്നാലും ക്രൂശിൽ തറച്ചാലും ഞങ്ങളെ നശിപ്പിക്കാനൊന്നും കഴിയില്ല ഇത് വലിയൊരു യാഥാർത്ഥ്യമാണല്ലോ ഒരു സത്യവിശ്വാസിയെ കൊല്ലാൻ അത് വളരെ എളുപ്പമുള്ള പണിയാണ് പക്ഷേ അവനൊരാളെ നരകത്തിൽ പറഞ്ഞയക്കാൻ ലോകം മുഴുവൻ കൂടി വിചാരിച്ചാൽ പോലും നടക്കില്ല അതവൻ തന്നെ വിചാരിക്കണം ഈ വസ്തുതയിൽ നിന്നാണ് ഇവരുടെ ആർജവം തുളുമ്പുന്ന മറുപടി വരുന്നത് ഇന്ന ഇല റബ്ബിന മുൻകലിബൂൻ എന്ന് പറയുന്നത് ഒമാ ഇല്ല അൻ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചതിൻ്റെ പേരിലല്ലാതെ നീ ഞങ്ങളോട് പ്രതികാരം ചെയ്യുന്നില്ല അഥവാ വേറെ ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇതുവരെ വേണ്ടപ്പെട്ടവരായിരുന്നു അതുകൊണ്ടാണ് മുസഅ അലൈഹിസ്സലാമിനെ നേരിടുവാൻ വേണ്ടി ഹാജരാക്കിയത് അപ്പോഴൊന്നും യാതൊരു കുറ്റവും ഉണ്ടായിരുന്നില്ല പക്ഷേ സ്വന്തം നിലയിൽ ബോധ്യം വന്ന സത്യത്തിൽ സത്യത്തെ അംഗീകരിച്ചു എന്ന് വന്നപ്പോൾ അപ്പോൾ തുടങ്ങുന്നു പ്രതികാരം ഭീഷണി അമാതക് ഇല്ലാ നാമന്ന ബിഅത്തി റബ്ബിന ലത്തിന അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ ആയത്തുകൾ വന്നപ്പോൾ അതിൽ വിശ്വസിച്ചു എന്നതല്ലാതെ വേറെ ഒരു കുറ്റവും ഞങ്ങളിൽ ആരോപിക്കാനില്ല എന്നർത്ഥം അതിൽ കുറ്റമാരോപിക്കുന്നത് ഞങ്ങൾക്കൊട്ട് പ്രശ്നവുമല്ല എന്ന് സൂചന കഥ പറയുന്നത് മക്കയിൽ നബ്സല്ലാഹു അലൈവലമ്മയുടെ ഈ അനുയായികളുടെയും ജീവിത സാഹചര്യം വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലാണല്ലോ കോപ്പിയാണ് ഫിറോനിൻ്റെ നിലപാടിൻ്റെ കോപ്പിയാണ് ബനി കുറേശികളുടെ കുറേശി നേതാക്കന്മാരുടെ നിലപാട് അതുപോലെ മജീഷ്യന്മാരുടെ അനുഭവത്തിൻ്റെ അതേ കോപ്പിയാണ് സഹാബിമാർ മക്കയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിലപാട് ഉമ്മയ്യത്ത് അമ്മാർ യാസിർ റലി അള്ളാൻഹും ഇവരൊക്കെ അനുഭവിക്കുന്നത് അതുതന്നെയാണ് അവരൊന്നും വേറൊരു തെറ്റും ചെയ്തിട്ടില്ല അള്ളാഹുൽ വിശ്വസിച്ചു എന്നതല്ലാതെ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല അതിൻ്റെ പേരിലൊക്കെയാണ് കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമായതും കൊന്നുകളയപ്പെട്ടതും ഇത് പുതിയ സംഭവമല്ല എന്നും ഇത് പണ്ടും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നും അതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല എന്നും അവർക്ക് പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദിശാബോധവും കരുത്തും തൻ്റെ ഇടവും നൽകുന്നതും എതിരാളികൾക്ക് താക്കീത് നൽകുന്നതുമായ തരത്തിലാണ് അള്ളാഹു സുബ്ഹാനോ താല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അതിനുശേഷം ഫിറാവിനിൽ നിന്നും ഫിറൌനെ വിട്ട് മജീഷ്യന്മാർ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു കാരണം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് റബ്ബന നാദാ നീ ഞങ്ങൾക്ക് സൊബുർ ചൊരിഞ്ഞു തരണമേ അഫ്രഹ എന്ന് പറഞ്ഞാൽ ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക അതിനും അഫ്രഗെന്നാണ് പറയുക ഫറാഗ് എന്ന് പറഞ്ഞാൽ ഒഴിവ് അഫ്രഹ ഒഴിവാക്കി ഒഴിച്ചു അഥവാ ജഗ്ഗ് ഗാലിയാക്കി ഇങ്ങ് ചൊരിഞ്ഞു എന്നൊക്കെ അർത്ഥം എന്നതുപോലെ ഞങ്ങൾക്ക് സബിറിങ്ങ് ചൊരിഞ്ഞതാ ഇങ് കമഴ്ത്തിത്ത എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രയോഗമാണ് റബ്ബന ആത്തിനാ സബ്രറെന്നു പറഞ്ഞതിന് പകരം റബ്ബന അഫിഹ്അഅഅലിന സൊബ്ര ഞങ്ങൾക്ക് സൊബുറ ചൊരിഞ്ഞു തരണമേ എന്ന പ്രാർത്ഥന കാരണം ഇപ്പോൾ മജീഷ്യന്മാർക്ക് ആകറ്റ പേടിയുള്ളൂ ഫിറോവിനിൻ്റെ ഭീഷണിയും ഫിറോവിനിൻ്റെ പീഡനങ്ങളും ഭയന്ന് ഞങ്ങൾ അക്ഷമ കാണിച്ച് ദീനിൽ നിന്ന് പിറകോട്ടടിച്ച് കീഴ്പ്പെടുക പിന്തിരിയുക പോലെയുള്ളത് ചെയ്തു കളയുമോ മർദ്ദനത്തിൻ്റെ കൊടൂരതയിൽ പിന്തിരിയുക എന്ന നിലപാട് സ്വീകരിക്കുമോ സഹാബികളിൽ ഒരാൾ നബിസ് അലൈഹി അലൈവിലമയെ കള്ളനാണെന്ന് പറഞ്ഞപ്പോൾ വെറുതെ വിട്ടു റസൂലിൻ്റെ അടുത്തേക്ക് ഓടി വന്നു കൽബി മുത്തുമ ഇന്നുമ്പിൽ ഈ മാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സ് നിറച്ചും ഈമാനാണ് അലൈഹി അല്ലാസ്വലമ്മയുടെ മറുപടി ഇനി പറയ ഇനി അടി അടിയിട്ടുവാണെങ്കിൽ ഇനിയും പറഞ്ഞോളൂ എന്നായിരുന്നു കാരണം അങ്ങനെയൊക്കെ പിന്തിരിയാൻ തോന്നാൻ മാത്രം ക്രൂരമായ മർദ്ദനങ്ങളാണ് അഴിച്ചുവിടുക അപ്പോഴൊക്കെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ് അവർക്ക് അള്ളാഹുവിനോട് കൈയുയർത്തിക്കൊണ്ട് പറയാനുള്ളത് റബ്ബന സബ്രൻ വന മുസ്ലിമീൻ അങ്ങനെ അള്ളാഹുവിനു പരിപൂർണമായി കീഴ്പ്പെട്ടവരായിട്ട് അഥവാ മുസ്ലിമായിട്ട് മരിപ്പിക്കുകയും ചെയ്യണമേ പേടി ആശങ്ക അതിലേ ഉള്ളൂ എന്നർത്ഥം പഠിച്ചവനെ ഞങ്ങളെ ഇവർ കൊല്ലാൻ പോകുകയാണ് ഞങ്ങളെ രക്ഷിക്കണേ എന്നോ ഇവരെ തകർക്കണേ എന്നോ ഞങ്ങളെ ഈ കൊലപാതക ഇവരുടെ ക്രൂശിൽ തറക്കലിൽ നിന്നും കയ്യും കാലിലും വെട്ടലിൽ നിന്നും മോചിപ്പിച്ചു തന്ന് രക്ഷിക്കണേ എന്നോ കേഴുകയല്ല ചെയ്തത് പകരം എന്തു വന്നാലും ശരി പതറാതെ ഉറച്ചു നിൽക്കുവാനുള്ള സെബറ് തരയണമേ എന്നല്ല സബിറും കൊണ്ട് പെയ്യണം ഇങ്ങ് ചൊരിയണം ഞങ്ങൾക്ക് നേരെ ധാരാളമായി സെബിറ് തരണം ആശങ്ക ഉണർത്തുകയാണ് മുസ്ലിമാകാതെ മരിച്ചുപോകുമോ എന്ന പേടി അതുകൊണ്ട് അവരുടെ ആവശ്യമാണ് വഹ്ഫനാ മുസ്ലിമീൻ ഇവർ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളായിട്ട് മരിക്കാനിട വരയണമേ അല്ലാതെ മരിക്കരുതേ വല്ലാത്തമോത്തുന്നയില്ല വന്ത് മുസ്ലിമു എന്ന് പറഞ്ഞത് തിരിച്ചു പറയുകയാണ് നിങ്ങളെ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്നല്ല പറഞ്ഞു ഇത് തിരിച്ച് ഞങ്ങളെ മുസ്ലിമായിട്ടല്ലാതെ നീ മരിപ്പിക്കരുത് പഠിച്ചവനെ അതിലാണ് ആകെ കൂടി ആശങ്കയുള്ളത് എന്നർത്ഥം ഇത് നബ്സലല്ലാഹു അലൈഹി സ്വലമയുടെ അനുയായികളുടെയും ആ കാലത്തെ പ്രാർത്ഥന തന്നെയാണ് ഫിറോനിൻ്റെ ഉമ്മയ്യത്തിന്റെ മർദ്ദനത്തിൽ പിന്തിരിഞ്ഞു കളയുമോ എന്ന് പേടി അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാനുള്ളതും ഇത് തന്നെയാണ് റബ്ബന സബ്രൻ വന മുസ്ലിമീൻ എന്നത് അദ്ദേഹത്തെ കുറിച്ച് ഈ മജീഷ്യന്മാരെ കുറിച്ച് മുഫസിറുകൾ പലരും പറഞ്ഞത് അവർ രാവിലെ രാവിലെ കാഫിറായിരുന്നു വൈകുന്നേരം ഷുഹതാക്കളായി മാറി വൈകുന്നേരം മൂമിനുകളായ ശുഹദാക്കളായി മാറി എന്നാണ് കാരണം അള്ളാഹുവിൻ്റെ ആയത്ത് അഥവാ സത്യത്തിൻ്റെ സത്യത്തിൻ്റെ രംഗപ്രവേശം മന ആളുകളുടെ അങ്ങനെ കുഫുറിലാണ്ട ആളുകളുടെ പോലും മനസ്സ് തുറക്കുവാൻ മാത്രം ശക്തമാണ് അള്ളാഹു താല തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സത്യം കൊണ്ട് അസത്യത്തിൻ്റെ തലക്കടിക്കുകയും അത് തകർന്നു പോകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് കാണാൻ കഴിയും എന്നതുപോലെയാണ് ഇവിടെ അസത്യമാകെ തകർന്നിരിക്കുകയാണ് ഫിറോനിന്റെ എല്ലാ കോപ്പും താപ്പും വെറുതെ ആയിരിക്കുകയാണ് ഫിറോവൻ വിളിച്ചു വരുത്തിയ ഈ പ്രതിഫലം ബോഹിച്ച് വന്നവരെ പോലും അവരെ പോലും പിടിച്ചു നിർത്തുവാനുള്ള കൽപ്പ് ഫിറോനിന്റെ ആശയത്തിനും ആദർശത്തിനും ഉണ്ടായില്ല ഭീഷണിക്ക് പോലും ഉണ്ടായില്ല ഇനി ഇവരെ എന്തു കൊടുത്ത് തടുത്തു നിർത്തുവാനാണ് ഇത്രമേൽ ശക്തമാണ് സത്യം എന്ന് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം ഈ കാലത്തും ഇസ്ലാമിക സമൂഹം വലിയ ഭീഷണിക്കുന്ന നടുവിലാണ് അതുകൊണ്ട് തന്നെ നമുക്കും ചിന്തിക്കാനുള്ളത് ഈ വഴിയിലൊക്കെ തന്നെയാണ് അഥവാ എന്ത് സംഭവിച്ചാലും ശരി ഇന്ന ഇല റബ്ബിന് മുൻ കലിബോൻ അല്ലാഹുലേക്കാണ് പോകാനുള്ളത് അതുപോലെ നമ്മുടെ പേരിൽ അല്ലാഹുവിൽ വിശ്വസിച്ചു ദീനനുസരിച്ച് ജീവിച്ചു എന്നതല്ലാതെ വേറെ ഒരേ ആരോപണവും ഉണ്ടാകരുത് പിന്നെ അള്ളാഹുവിനോട് പറയാനുള്ള കാര്യവും അതാണ് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പെട്ട് പതറി പിന്നോട്ടു പോകുമോ എന്നതിലേ നമുക്ക് ആശങ്കയുണ്ടാകേണ്ടതുളളൂ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യവി ഒരാളെ നരകത്തിൽ പറഞ്ഞേക്കാൻ അയാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി വിചാരിച്ചാലും ലോകത്തിലെ സകല ശക്തികളും കൂടി വിചാരിച്ചാൽ പോലും കഴിയില്ല അതുകൊണ്ട് സ്വന്തത്തിന് സബുറ് ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുക എങ്ങനെ മരിക്കുകയാണെങ്കിലും മുസ്ലിമായിട്ടായിരിക്കും ആ അവസ്ഥയിലായിരിക്കും അത് സംഭവിക്കുക എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആ നിരാഹിതരായ മജീഷ്യന്മാർക്ക് ലോകം കണ്ട ക്രൂരനെ ഫിറ ഫറോവയെ പേടിക്കേണ്ടി വന്നില്ല എങ്കിൽ പിന്നെ ആർക്ക് ആരെയാണ് പേടിക്കേണ്ടി വരിക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുബുഹനോത്താല നമുക്കെല്ലാവർക്കും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള സബുറും വിസ്ക്കാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന അള്ളാഹു ودقة ونظرا. اللهم جعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.